സീറ്റ് വിഭജനം ഉടൻ പൂർത്തിയാക്കാൻ യുഡിഎഫ്. മുസ്ലിം ലീഗും ജോസഫ് ഗ്രൂപ്പും ആർഎസ്പിയുമായും കോൺഗ്രസ് ചർച്ച നടത്തും. സീറ്റ് വിഭജനത്തിൽ ഇന്ന് ധാരണയുണ്ടാകും എന്നറിയുന്നു. വിട്ടുവീഴ്ചകൾ വേണമെന്ന് ഘടകകക്ഷികളോട് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വിശദാംശങ്ങളുമായി ടോം കുര്യാക്കോസ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ടോം, എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും അവസാനം അറിയാൻ കഴിഞ്ഞ വിവരങ്ങൾ ഇക്കാര്യത്തിൽ? യു ഡി എഫിന്റെ സീറ്റ് വിഭജന ചർച്ച ഒരു അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. പല തലങ്ങളിലുള്ള തർക്കങ്ങളായിരുന്നു അതിരൂക്ഷമായി നിലനിന്നിരുന്നത്. അതായത് മുസ്ലിം ലീഗിന് പുതിയതായി 3 സീറ്റുകൾ അധികമായി അനുവദിച്ചതിലാണ് ഏറ്റവും തർക്കം നിലനിൽക്കുന്നത്, അനിശ്ചിതത്വം തുടരുന്നത്. മുസ്ലിം ലീഗിന് പുതിയതായി നൽകുന്ന 3 സീറ്റുകളിൽ അത് കൂത്തുപറമ്പിൽ മാത്രമാണ് ധാരണയായിട്ടുള്ളത്. മറ്റ് പട്ടാമ്പി സീറ്റും രണ്ടാമത്തെ സീറ്റ് മൂന്നാമത്തെ സീറ്റ് പേരാമ്പ്രയുമായിരുന്നു. എന്നാൽ പേരാമ്പ്ര കേരള കോൺഗ്രസിൽ നിന്നും പിടിച്ചെടുത്തത് മുസ്ലിം ലീഗിന് നൽകാം എന്ന് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പട്ടാമ്പി സീറ്റിന്റെ കാര്യത്തിലാണ് പട്ടാമ്പി ഒരു കാരണവശാലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. പകരം കോങ്ങാട് ചോദിച്ചു. കോങ്ങാട് നൽകാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ ഒടുവിൽ മറ്റൊരു സീറ്റിനെ കുറിച്ചുള്ള ആലോചനയാണ് നടക്കുന്നത്. ഒറ്റപ്പാലം സീറ്റ് പകരം, പട്ടാമ്പിക്ക് പകരം ഒറ്റപ്പാലം സീറ്റാണ് മുസ്ലിം ലീഗ് കോൺഗ്രസിനോട് ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ ഒറ്റപ്പാലവും നൽകാൻ തയ്യാറായില്ലെങ്കിൽ മൂന്നാമത്തെ സീറ്റ് വേണ്ട എന്ന കടുത്ത നിലപാടിലേക്ക് മുസ്ലിം ലീഗ് നീങ്ങാം. അതോടൊപ്പം നേരത്തെ ബി ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ ആർഎസ്പിയുടെ സീറ്റിന്റെ കാര്യത്തിൽ ഏകദേശം ധാരണയായിട്ടുണ്ട്. അതായത് കൈപ്പമംഗലം, തൃശൂർ കൈപ്പമംഗലത്ത് തന്നെ മത്സരിക്കാൻ ആർഎസ്പിയോട് കോൺഗ്രസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് അമ്പലപ്പുഴ, ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ സീറ്റ് വേണമെന്നായിരുന്നു, 5 സീറ്റായി അമ്പലപ്പുഴ വേണമെന്നായിരുന്നു ആർഎസ്പിയുടെ ആവശ്യം. പക്ഷേ അമ്പലപ്പുഴ നൽകാൻ കഴിയില്ല, കൈപ്പമംഗലത്ത് തന്നെ മത്സരിക്കണമെന്ന നിർദ്ദേശം കോൺഗ്രസ് മുന്നോട്ട് വെച്ചു. അതിനടിസ്ഥാനത്തിൽ ആർഎസ്പി ഇന്ന് അവരുടെ 5 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പമാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായിട്ടുള്ള ചർച്ച ഏറ്റവും വഴിമുട്ടി നിൽക്കുന്നതും ജോസഫ് ഗ്രൂപ്പുമായിട്ടുള്ള ചർച്ച തന്നെയാണ്. 10 സീറ്റ്, അത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് സീറ്റ് നൽകാമെന്നായിരുന്നു കോൺഗ്രസ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനോട് അറിയിച്ചിരുന്ന കാര്യം. പക്ഷേ കാഞ്ഞങ്ങാട് സീറ്റ് വേണ്ട, 10 സീറ്റായി മറ്റൊരു സീറ്റ്, അത് മധ്യകേരളത്തിൽ തന്നെ വേണമെന്നാണ് ജോസഫ് ഗ്രൂപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം ചില സീറ്റുകൾ തമ്മിൽ വെച്ച് മാറാം എന്ന ഒരു ആലോചന കൂടി ജോസഫ് ഗ്രൂപ്പിനുണ്ട്. പ്രത്യേകിച്ചും തർക്കം നിലനിൽക്കുന്ന പല സീറ്റുകളുമുണ്ട്, ആ സീറ്റുകൾ വെച്ച് മാറാമെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ, ഡൽഹിയിലുള്ള കോൺഗ്രസ് നേതൃത്വത്തെ പി ജെ ജോസഫ് വിഭാഗം അറിയിച്ചിട്ടുമുണ്ട്. എസ് കെ എൻ, താങ്ക് യു. ടോം കുര്യാക്കോസ് ആണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.